CSI മധ്യ കേരള മഹാ ഇടവക അധ്യക്ഷൻ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ഇന്ന് ഔദ്യോഗിക ചുമതലകൾ ഒഴിയും. 9 വർഷം അധ്യക്ഷ പദവിയിലിരുന്ന തുടർന്ന് അദ്ദേഹത്തിന്റെ മായമില്ലാത്ത നിലപാടുകളാണ് വ്യത്യസ്തനാക്കിയത്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട അദ്ദേഹം മദ്യം ഉൾപ്പെടെയുള്ള സമൂഹ വിപത്തുകൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചു. 2011 മാർച്ച് 5 മധ്യ കേരള മഹാ ഇടവകയുടെ 12-ാമത് അധ്യക്ഷനായി ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ചുമതലയേറ്റത്. ആത്മീയ ആചാര്യൻ എന്നതിനപ്പുറം സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം മറയില്ലാതെ സജീവമായി ഇടപെട്ടു. പരിസ്ഥിതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നാടെങ്ങും മുറിവിളിയോർന്നപ്പോൾ അത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടയാളാണ് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ. മദ്യമുൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു. സർക്കാരുകളുടെ മദ്യനയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നയിച്ചതും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് രാത്രിയിൽ മാർച്ച് നടത്തിയതും സമരചരിത്രം. ഔദ്യോഗിക പദവികൾ ഒഴിയുമ്പോഴും പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഔദ്യോഗികമായിട്ട് ഇവിടുന്ന് മാറുമായിരിക്കും, പക്ഷേ എനിക്ക് ആരോഗ്യത്തോടാണെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണെങ്കിലും അതിന് വന്നാൽ ഒരു മയോ ഇല്ലാതെ ഞാൻ ഏറ്റെടുപ്പാനായിട്ട് തയ്യാറാണ്. മദ്യം ഉപയോഗിക്കുന്നവർ സഭയുടെ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കുന്നത് വിലക്കിയ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചതും ബിഷപ്പ് തോമസ് കെ ഉമ്മനാണ്. 2018 മഹാപ്രളയകാലത്ത് സന്നദ്ധ സേവകന്റെ വേഷമണിഞ്ഞു. കോവിഡ് കാലത്ത് സഭയുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ കോവിഡ് രോഗികളെ പാർപ്പിക്കാൻ വിട്ടുനൽകി മാതൃകയായി. ആലപ്പുഴ തലവടി സ്വദേശിയായ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ഡെപ്യൂട്ടി മോഡറേറ്റർ, മോഡറേറ്റർ എന്നീ പദവികളും വഹിച്ചു. 67 വയസ്സ് പൂർത്തിയായതോടെയാണ് അദ്ദേഹം ചുമതലകൾ ഒഴിയുന്നത്. മനോരമ ന്യൂസ്, കോട്ടയം.